ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ നാളായി വീഡിയോസ് ഒക്കെ എടുത്തിട്ട്, കാരണം നിങ്ങൾക്കറിയാമല്ലോ നമുക്കിപ്പോൾ പഠിപ്പ് കൂടുതലായി, പിന്നെ തിരക്ക് കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമ്മൾ ബിസി ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോണത് ഒരു ഔട്ടിംഗ് വീഡിയോ ആണ്. കാരണം നമുക്ക് സാറ്റർഡേ ഹോളിഡേ കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ വിചാരിച്ചു ഔട്ടിംഗ് പോവാൻ. ഇത് നമ്മൾ പോണത് ഇഷ ഫൗണ്ടേഷനിലാണ്. അപ്പോൾ ഇത് 45 kilometers ഫ്രം കെമ്പിഗൗഡ ഇന്റർനാഷണൽ എയർപോർട്ട്. പിന്നെ ഇത് ലൊക്കേഷന് ചിക്കബള്ളാപൂർ നിയർ നന്ദി ഹിൽസ് ആണ് കേട്ടോ ഇത് ലൊക്കേറ്റഡ് ആയത്. അപ്പോൾ ഇതാണ് ദാ സദ്ഗുരു സന്നിധി ഇഷ ഫൗണ്ടേഷൻ. അപ്പോൾ ദാ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് പാത്വേ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയാൽ നമുക്ക് ആ ജയന്റ് സ്റ്റാച്യു ഓഫ് ശിവ കാണാൻ പറ്റും. അപ്പോൾ ഈ റോഡൊക്കെ കണ്ടാൽ നമുക്ക് ഭയങ്കര ക്ലീൻ ആയിട്ട് തോന്നും. പിന്നെ ലിറ്റർ ചെയ്യാൻ പാടില്ല, കാരണം ഇവിടെ നല്ലൊരു ഗ്രീനറിയാണ്. പിന്നെ മൗണ്ടൻസൊക്കെ കണ്ടാൽ നല്ല രസമുണ്ടാവും ഇതൊക്കെ. പിന്നെ ഞങ്ങളങ്ങനെ മേലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല വ്യൂ ഉണ്ട്, മേലേക്ക് പോകുമ്പോൾ നല്ല വ്യൂസ് കൂടിയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പാർക്കിംഗ് എത്തി, നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ശിവയുടെ ജയിൻ സ്റ്റാച്യു. പിന്നെ ദാ നമ്മളിപ്പോൾ പോവാണ്, അത് കാണാൻ വേണ്ടിയിട്ട് നല്ല എക്സൈറ്റ്മെൻറ്റ് കേട്ടോ. ആദ്യം നമ്മൾ പോയത് ക്ലോക്ക് റൂമിലാണ് ചെരുപ്പൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ എൻ്റെ ടാബൊക്കെ എടുത്തിട്ടാണ് കേട്ടോ വന്ന് ഈ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഭയങ്കര വലിയ സ്റ്റാച്യു ആണ് കേട്ടോ ഇത്. ഇത്ര വലുതാണെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. അപ്പോൾ ഇത് ഭയങ്കര വലുതാണ്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് കേട്ടോ, പക്ഷേ വോയിസ് ഡിസ്റ്റർബ് ആവണ കാരണം വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുകയാണ്. മറ്റേ ഇതിൽ കുറേ ആൾക്കാർ ഡിസ്റ്റർബൻസ് ഉണ്ട് ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ഞാൻ എൻ്റെ ടാബ് കൊടുത്തിട്ട് ഓരോരോ സ്ഥലത്ത് ഫോട്ടോസ് എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ആ സ്ഥലം. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ജയിൻ സ്റ്റാച്യു ഓഫ് ശിവ. ഞാൻ അപ്പ ചാരു അവരൊക്കെ നടന്നു പോവാം, മമ്മിയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ദാ ഇതാണ് ഇതിൻ്റെ വ്യൂ. പിന്നെ ശിവയുടെ മുന്നേ നമുക്ക് രണ്ട് സ്റ്റാച്യൂസ് കാണാൻ പറ്റും, നന്ദിയും തൃശ്ശൂര്. അപ്പോൾ ഇത് ഇമാജിൻ ചെയ്യണ പോലെ അല്ല, ഇത് ക്യാമറയിലാണ് ഇങ്ങനെ കാണുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഓൾറെഡി കമ്പയർ ചെയ്യാൻ പറ്റിയത് ഈ ആൾക്കാരുടെ സൈസും ഇവരുടെ ഈ ശിവയുടെ വലുപ്പവും. ഇത് അത്രയും വലുതാണ്, ക്യാമറയിൽ ഇങ്ങനെ ചെറുതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഞാൻ ഈ സ്ഥലത്ത് ഭയങ്കര എൻജോയ് ചെയ്തു കേട്ടോ. ഈ നന്ദി, തൃശ്ശൂർ ഇതിൻ്റെ സ്റ്റാച്യൂസൊക്കെ കാണാൻ നല്ല രസമുണ്ടാവും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് മെഡിറ്റേഷനൊക്കെ നമ്മൾ ചെയ്തു കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ഫാർ അവേ വ്യൂ. പിന്നെ നമ്മളൊരു ഷോപ്പ് പോയിട്ട് ഐസ്ക്രീം കഴിച്ച്, ചോക്ലേറ്റ് വാനില മിക്സ്, പിന്നെ അപ്പ കഴിച്ചത് വടാപാവാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും ക്ലോക്ക് റൂമ് പോയിട്ടോ ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്, കാരണം നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവാണ്. അപ്പോൾ ലാസ്റ്റ് ഞാൻ എൻ്റെ ടാബിൽ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് ഇതാ നമ്മളിപ്പോൾ തിരിച്ചു പോവാം. ഇത് കഴിഞ്ഞിട്ട് അപ്പയും മമ്മി ഇത് ശിവയുടെ സ്റ്റാച്യു വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ സ്റ്റാച്യു. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ കാറിൽ ഉറങ്ങിപ്പോയി, ഞാൻ വിചാരിച്ചു വീട്ടിലേക്ക് പോകുന്നത്. പക്ഷെ അതല്ല, ഞാൻ ഈ സ്ഥലം കണ്ടപ്പോൾ കുറച്ച് സസ്പീഷ്യസ് ആയിരുന്നു. ഇത് എങ്ങിട്ടാ പോണ്, എവിടേക്കാ പോണ്? അപ്പൊ ലാസ്റ്റ് ഇങ്ങനെ പോയിട്ടാണ് ഞാൻ പറഞ്ഞു ഓ ഇത് നന്ദി ഹിൽസ് ആണ്. അപ്പോൾ ഇതാണ്, ഞാൻ ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ നമ്മൾ നന്ദി ഹിൽസ് പോയി, പിന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ അവിടെ ടാബും എൻ്റെ ബാഗൊക്കെ എടുത്തിട്ട് ഞാനിതാ കുറേ നടന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം നോക്കുമായിരുന്നു. പക്ഷെ അവിടെ വെയിലാണ്, വെയിലുണ്ട്, പട്ടി നായ എല്ലാവരും കിട്ടും. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഒരു സ്ഥലം കിട്ടി കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് അത്യാവശ്യം ഷെയ്ഡുണ്ട്, എല്ലാതുണ്ട്. അങ്ങനെ ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവന്നത് വീട്ടിൽ നിന്നാണ് കേട്ടോ. വീട്ടിൽ നിന്നുണ്ടാക്കിയ ഫുഡ് കൊണ്ടുവന്ന് ചിക്കൻ കറിയും പൂരി കഴിച്ചു. പിന്നെ ഈ വ്യൂ പോയിൻ്റാണ് ഈ വീഡിയോയിലത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ വ്യൂ പോയിൻ്റിൽ കൂടെ നമുക്ക് ഈ ഫുൾ സ്ഥലം കാണാൻ പറ്റും കേട്ടോ. ഭയങ്കര രസമുള്ള വ്യൂ ആണ്. ഇവിടെ ആൾക്കാർ പാരഗ്ലൈഡിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കര രസമുണ്ട് എക്സ്പീരിയൻസ്. പക്ഷേ ഇതിൻ്റെ അർലി ചാർജസ് 4,000 rupees ആണ്. 1 hour 4,000 rupees ആണ് നമ്മൾ കൊടുത്തത്. പക്ഷേ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇന്നത്തെ 4 paragliders ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ വീഡിയോ എടുത്തു. ഇതാണ് ഇതാ ഒരു പാരഗ്ലൈഡിങ് ഇങ്ങനെ ലോഞ്ച് ആവാൻ പോവാണ്. അപ്പോൾ നമ്മളൊക്കെ എക്സൈറ്റ്മെൻറ്റ് കേട്ടോ ഇതെങ്ങനെ പോവും. അപ്പോൾ ഇതാ ലാസ്റ്റ് നിങ്ങൾ
ഉള്ളത്. നല്ല രസമുണ്ട് ഫ്രണ്ട്സ്. അപ്പം നമ്മൾ പോവാന്ന് ചോദിച്ചതാ, പിന്നെ എല്ലാവർക്കും പേടിയാണ്, പിന്നെ അങ്ങനെ പേടിയായിട്ട് പോയി കേട്ടോ നമ്മള്. പിന്നെ നമ്മള് ഇത് കഴിഞ്ഞിട്ട് ഫുഡ് നന്ദി ഹിൽസ് ഒക്കെ ചുറ്റി ഫുഡ് കഴിച്ചു. എന്തൊക്കെ നമ്മള് സ്നാക്സ് ഒക്കെ കഴിച്ച് ലാസ്റ്റ് നമ്മൾ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഇന്നത്തൊരു ട്രിപ്പ് ആൻഡ് ഔട്ടിങ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിച്ചാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് അവർ ചാനൽ. ബൈ ബൈ.